craze. Now, gold ornaments and afford them. In the past episode, fancy ornaments. This is a party wear chain. This is a party wear. It's simple. It's very simple. Sugar beads and gunguru are same color. We have a same color. We have a hook. This is the same thing. We have a piece of cut. We will separate the number 0 and the number 0. Sugar beads are crossed. We cross the opposite.
ടൈറ്റ് ആയില്ലെങ്കിൽ നൂല് കാണും, ഇടയ്ക്ക് കാണും, അതുകൊണ്ടാണ് ടൈറ്റ് ആക്കാൻ പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ മാല ഉണ്ടാക്കുകയാണ്. ഇതിലിപ്പോൾ ചെയ്യുന്നത് ഈ ക്രോസിങ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഏകദേശം എന്തോ, പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നൂല് കെട്ട് വീഴാണ്ട്. നൂല് കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അത് ഈ സൂചി ത്രെഡിൽ കൊള്ളുമ്പോഴാണ് അത് കെട്ട് വീഴുന്നത്. അപ്പോൾ അത് ത്രെഡിൽ കൊള്ളാതിരിക്കാനാണ് നമ്മൾ ഈ വിരലിൽ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യണത്. ഇതിപ്പോൾ നമ്പർ 0 മണിയെടുത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത്. ഇപ്പം നമ്മൾ നമ്പർ 3 ആണെങ്കിൽ ഇത് കുറച്ച് ഇതിലും വേഗം നമുക്കത് തീർന്നു കിട്ടും. നമ്പർ 3 ആകുമ്പോൾ അതനുസരിച്ച് പെട്ടെന്ന് തൊട്ട് ഞാൻ ലെങ്ത്ത് വെക്കുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം കഴിയും. ഒരു സൈഡിൽ നിന്ന് ഒരാൾ കോർക്കുന്നു, രണ്ടുപേരും ഒപ്പം കോർത്തിട്ട് അതും കൂടെ ക്രോസ് ചെയ്ത് പെട്ടെന്ന് കഴിയും. പിന്നെ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ത്രെഡ് ഇടയിൽ കയറിയതുകൊണ്ട് ഇതിപ്പോൾ വലിച്ചിട്ട് പോരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് പുറകോട്ട് അതുപോലെ സൂചി പുറകോട്ട് എടുക്കണം. കെട്ട് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും മുമ്പോട്ട് എടുക്കരുത്. മുമ്പോട്ട് എടുത്ത് കെട്ടഴിക്കാനേ പറ്റില്ല. നമ്മൾ സൂചി വലിച്ചിങ്ങനെ പുറകോട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് നമ്മളുടെ ആവശ്യത്തിനുള്ള ലെങ്ത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവസാനിപ്പിക്കുമ്പോഴും ഒരു 10 മണി നമ്മൾ കോർക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 10 മണി കോർത്ത പോലെ തന്നെ നമ്മളിത് നിർത്തുമ്പോഴും ഒരു 10 മണി കോർത്തിട്ട് വേണം നിർത്താൻ. ഇപ്പം ഞാനത് കോർക്കണില്ല, ഞാനിതിൽ ഹുക്ക് പിടിപ്പിക്കണം എങ്ങനെയെന്ന് കാണിച്ചിട്ട്. ഇപ്പോൾ 2 സൈഡിൽ ഹുക്ക് പിടിപ്പിക്കണം. ഇപ്പം നമ്മൾ 10 മണി കോർത്തിട്ട് ഇതുപോലെ സർദോസി, നമ്മൾ ആദ്യം സർദോസി കയറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും സർദോസി കോർക്കണം. 10 മണി കോർത്തിട്ട് വേണം കേട്ടോ സർദോസി കോർക്കാൻ. ഒന്നിത് ഒന്നിങ്ങനെ. അപ്പം നമ്മൾ ഒരെണ്ണം ഈ സൈഡിൽ പിടിപ്പിക്കും, ഒരെണ്ണം ഇവിടെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇതിൻ്റെ ഹോളിക്കൂടെ 2 സൂചിയും കൂടെ നമ്മൾ ഒരുമിച്ച് കോർക്കുന്നുണ്ട്. 2 സൂചിയും കൂടെ ഒരുമിച്ച് കോർത്തിട്ട് ഈ 2 സൂചിയും നമ്മളിങ്ങനെ ഒരുമിച്ച് കോർത്തെടുത്തും കൊണ്ട് ഈ സർദോസീനെ ഇങ്ങനെ വളച്ചു കൊണ്ടിരുന്നു. സർദോസി നമ്മളിങ്ങനെ വളച്ചെടുത്ത് അവിടെ ഒന്ന് പിടിച്ചോ, ഇങ്ങനെ വളച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് പിടിച്ചോ, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് ഒരുപോലെ വളച്ചും കൊണ്ട്. ഇപ്പോൾ രണ്ട് ത്രെഡ് ഉണ്ടല്ലോ, 2 നീഡിലുണ്ട്, നമ്മളത് കട്ട് ചെയ്തിട്ടില്ല. അതിന് ഒന്ന് ഈ സൈഡിലോട്ടും ഒന്ന് ഈ സൈഡിൽ കിടക്കണം. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരുമിച്ച് കൂട്ടി കിടന്നതിലും ഭംഗി ഇങ്ങനെ 2 സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മളതിനിങ്ങനെ വലിച്ചു കെട്ടുക. ഇപ്പോൾ ഇത് മുറുക്കി കെട്ട് വീണു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ മുറുകാൻ വേണ്ടിയിട്ട് ഒരു 2 കെട്ടിടുക, 2 മോ 3 കെട്ടിട്ട് വയ്ക്കുക. ഇത് നൈലോൺ ത്രെഡാണ്. നമുക്കിത് എങ്ങനെയാലും പൊട്ടിപ്പോവില്ല, എത്ര വലിച്ചാലും പൊട്ടില്ല. പക്ഷെ ഇത് അഴിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അഴിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ കെട്ടിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് കെട്ടിട്ട ഉടനെ തന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് വന്നോ. നമ്മൾ ജ്വല്ലറി ചെയ്യാൻ നേരത്തെ എവിടെയെങ്കിലും കെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ നമ്മൾ ഗ്ലൂ ഇട്ട് വെച്ച് വന്നോ. കട്ട് ചെയ്യരുത്, ഉടനെ കട്ട് ചെയ്യുകയും ചെയ്യരുത്. അത് കുറച്ച് നേരം ഗ്ലൂ ഇടുന്നു, നന്നായിട്ട് അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞ് ഒരു ശരിക്കും ഒരു അരമണിക്കൂർ അത് അവിടെ മാറ്റിയിട്ടേക്ക്, നന്നായിട്ട് ഉണങ്ങിയിട്ട് അതിനെ ചേർത്ത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പൊട്ടിപ്പോവില്ല. ഇപ്പം നമ്മൾ ഇതിപ്പം മുഴുവനായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു മാലയാണിത്. അപ്പം ഈ മാലയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത്. ഇനി ഇത് 2nd സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ. അതിന് നമുക്ക് 1 നീഡിൽ മതി. 1 നീഡിലിൽ നൂല് കോർത്ത് ഇതിനിടുന്നത് നമ്മൾ പെർമനൻറ്റ് നോട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആ 2nd സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഈ മാലയുടെ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ ഇനി കുറച്ച് നമുക്ക് ഇത്രയും ഭാഗം മതി, ഇങ്ങനെ ചെയ്യണമെങ്കിൽ നെക്ലസ് പോലെ ബാക്കി നമ്മൾ വെറുതെ വിടുക, ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടമാണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഇഷ്ടമുള്ള പോലെ നോക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിരിക്കണം, നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് എണ്ണണം, എത്ര ഷുഗർ ബീഡ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇപ്പുറത്തും അത്രയും ഷുഗർ ബീഡ്സ് വിട്ടിട്ട് വേണം അത് നിർത്താൻ വേണ്ടി. അത്ര ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ അറ്റ താഴെയുള്ള നമ്പർ 0 മണി കൂടെയാണ് ഇതിന് സൂചി എടുക്കുന്നത്. നമ്പർ 0 മണി കൂടെ സൂചി എടുത്തിട്ട് ഇവിടെ കെട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വലിച്ചു വയ്ക്കുമ്പോൾ അവിടെ കെട്ട് വരുന്നുണ്ട്. ആ കെട്ടിനെ പതുക്കെ നമ്മൾ പുറകിലോട്ടൊന്ന് പതുക്കെ ഒന്ന് കൈകൊണ്ട് എടുത്ത് പുറകിലോട്ട് വെച്ചിട്ട് അവിടെ ഗ്ലൂ ഇട്ടേക്കണം. അങ്ങനെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇത് സ്ട്രെയിറ്റ് പൈപ്പാണ്, ഇത് ഒരേ ലെവലിലുള്ള പൈപ്പാണ്, ഒരേ നീളമുള്ള പൈപ്പാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പൈപ്പ് കോർത്തിട്ട് ഗുങ്കുരുവിൻ്റെ എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് കോർക്കാട്ടാ. പക്ഷെ ഒരു 3 എണ്ണം അല്ലെങ്കിൽ 4 അധികം ഉള്ള കോർക്കണ്ട, ഇത് ഭംഗിയായിരിക്കും. അധികമായിരിക്കും കഴിഞ്ഞാൽ വല്ലാണ്ട് നിറഞ്ഞെടുക്കും ഇവിടെ. എന്നിട്ട് നമ്മൾ ഇപ്പം പൈപ്പ് കോർത്തിട്ടുണ്ട്.
ഗുംഗുരു ഓർത്തുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുംഗുരുവിനെ അവിടെ ഇട്ടേക്ക്. എന്നിട്ട് ഈ പൈപ്പീകടം നമ്മൾ സൂചി റിവേഴ്സ് എടുക്കണം. പൈപ്പീകടം മാത്രം ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് അതിനെ വലിക്കണം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മളൊരു മണിയിൽ കോർത്തിട്ടില്ലേ, അതിൻ്റെ അടുത്ത മണിയിലോട്ട് വീണ്ടും കോർക്കണം. അതിൻ്റെ അടുത്ത മണിയിലോട്ട് കോർത്തിട്ട് നമ്മൾ വലിക്കുമ്പോൾ അത് ടൈറ്റായി. അപ്പോൾ നമ്മൾ ആദ്യം കോർത്ത പൈപ്പും കുങ്കുരും അവിടെ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്, വലിച്ചെടുത്തു. ഇനി അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. ഇത് എളുപ്പമല്ലേ, രണ്ട് സ്റ്റെപ്പ് എളുപ്പമല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്രോസിങ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ റിവേഴ്സ് എടുക്കുന്നു, എളുപ്പമാണ്. ചെയ്ത് നോക്കിയത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിള്ളേർക്കും ഇടാൻ പറ്റും, നമ്മൾക്കിപ്പോൾ ചുരിദാറിനും സാരിക്കൊക്കെ ഇടാം. ഇപ്പോൾ ഡ്രസ്സ് കളറിന് ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമുക്ക് കളറെടുത്ത് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഗുങ്കുരു, ഷുഗർ ബീഡ്സ് ഒക്കെ എല്ലാ കളറുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എളുപ്പത്തിൽ ചെയ്തിടുകയും ചെയ്യാം. അധികം നേരമൊന്നും വേണ്ടത് ചെയ്യാനായിട്ട്. അവിടെ ഗ്ലൂ ഇട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അതെ, ഇതിനിപ്പോൾ ഞാൻ പല അളവിലുള്ള പൈപ്പുകൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറുത്, കുറച്ച് വലുത്, ഞാൻ അടുക്കോട്ട് വന്നപ്പോൾ കുറച്ചും കൂടി വലുതായി ഇങ്ങനെ.